My name is Mathew Stephen, practicing Chartered Accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. UK retirement-ina etra chelavu varum? Endakkeyana UK retirement income? Enganeyana adu tax plan cheyyendathu? Palarum chindikkunna alle palarum aalochikkunna oru vishayamaanu UK-il ennaanu retirement cheyyunnathu? Endayirikkum retirement income? State pension kittunnathinulla retirement age ennu parayunnathu 66 vayassaanu. Pakshe 55 vayassu thottu നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാം. 55 വയസ്സ് തൊട്ട് മുന്നോട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ റിട്ടയർഡ് ലൈഫിൽ മറ്റ് ഏതെങ്കിലും ഹോബീസോ മറ്റ് പാർട്ട് ടൈം ജോബാണോ ചെയ്യേണ്ടതെന്ന്. പലപ്പോഴും റിട്ടയർമെന്റ് ഏജിൽ NIയും മറ്റും ടാക്സ് ആനുകൂല്യങ്ങൾ ഉള്ളതുകൊണ്ട് പലരും റിട്ടയർ ചെയ്തിട്ട് വീണ്ടും വർക്ക് ചെയ്യുന്നതായി കാണുന്നു. പക്ഷേ 55 വയസ്സ് തൊട്ട് UKയിൽ താമസിക്കുന്ന ഒരാൾക്ക് റിട്ടയർ ചെയ്യാം. കൂടുതലായിട്ടും പ്രൈവറ്റ് പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് 55 വയസ്സിൽ അവർക്ക് 25% ടാക്സ് ഫ്രീ ആയിട്ട് വിഡ്രോ ചെയ്യുകയും അങ്ങനെ അവരുടെ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങാം. സാധാരണ രീതിയിൽ UKയിലെ ഒരു ലൈഫ് സ്റ്റൈലിൽ 20 വയസ്സ് തൊട്ട് തന്നെ പെൻഷനിലേക്കും മറ്റ് റിട്ടയർമെന്റ് പ്ലാനിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നു. എത്രമാത്രം പെൻഷൻ വേണമെങ്കിലും, അതായത് ഒരാൾക്ക് ഒരു വർഷം 60,000 pounds വരെയും പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല ശമ്പളം കിട്ടുന്നയാൾക്ക് പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി 40-45% വരെയും ടാക്സ് സേവിംഗ് ഉണ്ട്. സിറ്റിയിലും മറ്റും വലിയ ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകൾ വലിയ സാലറി കിട്ടുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ബിസിനസ്സുകാരെല്ലാം പ്രൈവറ്റ് പെൻഷനിൽ അവർ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ മാക്സിമം എമൗണ്ട് പ്രൈവറ്റ് പെൻഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർലി റിട്ടയർമെന്റ് എടുക്കാം. കാരണം ടാക്സ് ഫ്രീ ആയിട്ട് 1,000 pounds പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് 400 pounds സേവിംഗ് ആണ് കിട്ടുന്നത്. കാരണം നിങ്ങൾ ഹയർ പേ ടാക്സ് പേർ ആണെങ്കിൽ, അഡീഷണൽ പേർ ആണെങ്കിൽ 450. കൂടുതൽ ഫണ്ട് പെൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പെൻഷൻ ഫണ്ട് തന്നെ ഇൻക്രീസ് ചെയ്ത് നിങ്ങൾക്ക് എയർലി 45 വയസ്സിലും 40 വയസ്സിലും റിട്ടയർ ചെയ്യാനുള്ള ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നു. 30,000 pounds തൊട്ട് 50,000 pounds വരെയും ആനുവൽ ഇൻകമാണ് ഒരു റിട്ടയർ ചെയ്ത ആളിന് ആവശ്യമുള്ളത്. ഇത് തീർച്ചയായിട്ടും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ ലൈഫ് സ്റ്റൈല്. റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചാണെങ്കിൽ വീണ്ടും അതിൽ നിന്ന് സേവിംഗ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഓരോരുത്തരുടെ സ്പെൻഡിങ് ഹാബിറ്റും ഹോളിഡേസും ലൈഫ് സ്റ്റൈലും വെച്ചാണ്. പക്ഷേ മിനിമം ലൈഫ് സ്റ്റൈലിൽ 30,000 എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം ഇൻകം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം കാണാം. നിങ്ങളുടെ സ്റ്റേറ്റ് പെൻഷൻ 66 വയസ്സിൽ കിട്ടും. നിങ്ങളുടെ പ്രൈവറ്റ് പെൻഷൻ 55 വയസ്സിൽ വെച്ച് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. മറ്റ് ഏതെങ്കിലും ISA അക്കൗണ്ട്, ലൈഫ് ടൈം ISA, മറ്റ് സേവിങ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ്, മറ്റ് ടാക്സ് എലമെന്റുകൾ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പെൻഷനെ പറ്റി ചിന്തിക്കാം. എത്രമാത്രം പെൻഷൻ നിങ്ങൾക്ക് എടുക്കാമെന്ന് ആലോചിക്കാം. എന്തൊക്കെ ഇൻകമാണ് ഒരു റിട്ടയർമെന്റ് ഏജിൽ നിങ്ങൾക്ക് കിട്ടുന്നത്? പ്രത്യേകിച്ച് നമ്മൾക്ക് ഓരോന്നും വിശകലനം ചെയ്യാം. 1 സ്റ്റേറ്റ് പെൻഷനാണ്, 2 വർക്ക് പ്ലേസ് പെൻഷനാണ്, 3 ടാക്സ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ്. പല ഇൻവെസ്റ്റ്മെന്റുകളും, ഷെയർ, ഇക്വിറ്റി, EIS, മറ്റ് കമ്പനികളിലെല്ലാം നിങ്ങൾ ബിസിനസ്സുകളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. 4 ലൈഫ് ടൈം ISA, നിങ്ങൾ ഓരോ വർഷവും 20,000 pounds വരെയും ISA ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ടാക്സ് ഫ്രീ പോർട്ട് ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകാം. 5 നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, നിങ്ങളുടെ തന്നെ പ്രോപ്പർട്ടിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, മറ്റ് ഷെയറിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാം ഒരുമിച്ച് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നു. റിട്ടയർമെന്റ് സമയത്ത് നിങ്ങളുടെ ഫാമിലി വെൽത്ത് ഒരുമിച്ച് കൺസിഡർ ചെയ്യുകയും UKയിലും ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലുള്ള വെൽത്ത് മൊത്തം പ്ലാൻ ചെയ്തതിന് ശേഷം എത്രമാത്രം ഇൻഹെറിറ്റൻസ് ടാക്സ്, അതായത് 325,000 കൂടുതൽ ഫാമിലിക്കാണെങ്കിൽ 650,000 മുകളിൽ നിങ്ങൾ ഇൻഹെറിറ്റൻസ് ടാക്സ് 40% കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് ഇന്ത്യയിലെയും UKയിലെയും നിങ്ങളുടെ സ്വത്തുക്കൾ ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ പരിധിയിൽ വരുന്നതുകൊണ്ട് അത് പ്ലാൻ ചെയ്ത്, പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, നിങ്ങൾ ലോങ് ടൈം അസറ്റ് വിൽക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, മറ്റ് ടാക്സുകൾ കൺസിഡർ ചെയ്തിട്ടാണ് എത്രമാത്രം മന്ത്ലി പെൻഷൻ, എത്രമാത്രം ഇയർലി പെൻഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് കൺസിഡർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് 55 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരാൾ തീർച്ചയായിട്ടും അവർ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകാം, അതിൻ്റെ ഇൻകം കൺസിഡർ ചെയ്യണം. സ്റ്റേറ്റ് പെൻഷൻ കിട്ടുന്നുണ്ടാകാം, പ്രൈവറ്റ് പെൻഷൻ കിട്ടുന്നുണ്ടാകാം, മറ്റ് ആനുകൂല്യങ്ങളെല്ലാം അവർക്ക് കിട്ടുന്നുണ്ടാകാം. ഇതെല്ലാം കൺസിഡർ ചെയ്ത് അതിനെല്ലാം ടാക്സബിൾ ആയിട്ട് വരുന്ന എലമെന്റ് ഉണ്ട്, ആ ടാക്സ് പ്ലാൻ ചെയ്ത് വേണം അത് തീരുമാനിക്കേണ്ടത്. പലപ്പോഴും നിങ്ങൾ ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ പരിധിയിൽ വരുന്നുകൊണ്ട് നിങ്ങളുടെ സ്വത്തുക്കൾ മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കേണ്ടി വരുന്നു. വിൽപത്രം എഴുതി പ്രൊബേറ്റ് അവോയ്ഡ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കേണ്ടി വരുന്നു. അങ്ങനെ പല കാര്യങ്ങളും UKയിൽ ഒരു റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ പേരൻസ് പ്ലാൻ ചെയ്യാറുണ്ട്. വിൽപത്രം എഴുതുകയും ഇൻഹെറിറ്റൻസ് ടാക്സ് പ്ലാൻ ചെയ്യുകയും റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഇന്ത്യയിലെയും UKയിലെയും സ്വത്തുക്കൾ ഒരുമിച്ച് കൺസിഡർ ചെയ്യണം. ഇന്ത്യൻ സ്വത്തുക്കളും ഇവിടുത്തെ ഇൻഹെറിറ്റൻസ് ടാക്സിന് ബാധകമാണ്. പലപ്പോഴും നിങ്ങളുടെ താമസിക്കുന്ന വീടായിരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്, അതിന്റെ മോർഗേജ് അടഞ്ഞു തീർന്നതായിരിക്കാം. മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തവർ
ആ വീട്ടിൽ നിന്ന് വീണ്ടും അത് ഇക്വിറ്റി റിലീസ് ആയിട്ടോ ലൈഫ് ടൈം മോർഗേജ് ആയിട്ടോ പ്രൊഡക്റ്റുകൾ അവർ എടുക്കാവുന്നതാണ്. അങ്ങനെ അത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ സ്വന്തം വീട് തന്നെ വിൽക്കാതെ തന്നെ അതിൽ നിന്ന് അഡീഷണൽ ആയിട്ടുള്ള ഇക്വിറ്റി റിലീസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് റിട്ടയർമെന്റ് ഇൻകം ഉറപ്പാക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ ലൈഫ് ടൈം ആനുറ്റി എടുക്കാറുണ്ട്. മറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ നാട്ടിലുള്ള എൽ ഐ സി ഒക്കെ മെച്ചൂർ ചെയ്യുമ്പോൾ ഒരു ഫിക്സഡ് പ്ലാനിലേക്ക് കൃത്യമായിട്ടുള്ള 65 വയസ്സ് കഴിഞ്ഞ് അടുത്ത 10 വർഷത്തേക്ക് കൃത്യമായ വരുമാനം കിട്ടുന്ന ആനുറ്റി പ്ലാനുകൾ എടുക്കാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ മൊത്തം സ്വത്തുക്കൾ പ്ലാൻ ചെയ്ത് അത് ടാക്സ് എഫിഷ്യന്റ് ആയിട്ട് യു കെയിൽ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഹെറിറ്റൻസ് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു, അത് 40%. റിട്ടയർമെന്റ് ടാക്സ് പ്ലാൻ ചെയ്യുന്നതിനും ഇന്ത്യയിലെയും യു കെയിലെയും ഇൻകം ഒരുമിച്ച് പ്ലാൻ ചെയ്ത് മക്കൾക്ക് ഗിഫ്റ്റും ബാക്കി റിട്ടയർമെന്റ് ടാക്സ് ഇൻഹെറിറ്റൻസ് ടാക്സ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അല്ലെങ്കിൽ മറ്റുള്ള ടാക്സുകൾ പ്ലാൻ ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. യു കെയിൽ ജോലി ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഇനി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയുള്ള ടാക്സ് ഇൻഫർമേഷൻ എല്ലാ ദിവസവും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.